എല്ലാ പ്രേക്ഷകർക്കും പി എസ് സി വിത്താനന്ദം നാട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി അഥവാ തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ആണ്. നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും നേരത്തെ പഠിച്ചിരുന്നു, രണ്ട് പാർട്ടായിട്ടാണ് പഠിച്ചത്. ഇതിപ്പോൾ മൂന്നാമത്തെ പാർട്ടാണ്. ഈ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പഞ്ചവത്സര പദ്ധതി പഠിച്ചത് മുതൽ നമ്മൾ ബോർഡിനകത്ത് കുറച്ച് പോയിന്റ്സ് എഴുതി വയ്ക്കുമായിരുന്നു. അത് ആൻസറാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഞാൻ പറയും, നിങ്ങൾ അത് എഴുതണമെന്നായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. അതേപോലാണ് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിക്കുന്നത്. ഞാൻ കുറേ പോയിന്റ്സ് നമ്മുടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അത് നിങ്ങൾ ബോർഡിൽ പേപ്പറിനകത്ത് എഴുതി വെക്കണം, ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് പഠിക്കണം. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ വർഷം നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. വർഷം മാത്രമല്ല, ഡേറ്റും പഠിക്കുക. ഈ അടുത്ത സമയത്ത് നടന്ന ഐ ആർ ബി എക്സാമിന് ഒരു മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതാണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി, അതിനകത്ത് വർഷമുണ്ട് 1951. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് എടുക്കാമല്ലോ. പക്ഷേ രണ്ട് ഡേറ്റും തന്നിരുന്നു, 1951 April 1 പിന്നെ 1951 വേറെ ഏതൊരു ഡേറ്റ് കൂടെ തന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഡേറ്റ് പഠിച്ചില്ല എങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നിങ്ങൾ ഡേറ്റും പക്കയായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇപ്പോൾ 1951 മാത്രം പഠിച്ചിരുന്നാൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. 1951 April 1 കൂടെ നമുക്കറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ശരി ഉത്തരം എഴുതാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങൾ ഡേറ്റ് പഠിക്കുമ്പോൾ, വർഷം പഠിക്കുമ്പോൾ ഡേറ്റ് കൂടെ പഠിച്ചു പോവുക. ഓക്കെയാണേ. അപ്പോൾ നമുക്കറിയാം, ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയതെന്നാണ് 1951 April 1 മുതൽ 1956 March 31 വരെ. രണ്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് 1956 April 1 മുതൽ 1961 March 31 വരെ. ഓക്കെയാണേ. 1961 March 31 കഴിഞ്ഞാൽ പിന്നെന്താണ്? 1961 April 1 മുതൽ 1966 March 31 വരെ മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? 1961 April 1 മുതൽ 1966 March 31. 1961 April 1 മുതൽ 1966 March 31 വരെ. 1961 കഴിഞ്ഞാൽ അഞ്ച് വർഷമല്ലേ പഞ്ചവത്സര പദ്ധതി, 5 വർഷത്തേക്കില്ലേ 1966. ഓക്കെയാണേ. 1 April 1 March 31 മറക്കരുത്. ഓക്കെ. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. എന്താണ് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അതേപോലെ ഹരിത വിപ്ലവം നടന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1961 April 1 മുതൽ 1966 March 31 വരെയാണ് എന്ത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ആ കാലയളവിലാണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ നടന്നത്. എവിടാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ഓക്കെയാണ്. MS സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഹരിത വിപ്ലവം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെയാണേ. ഇനി താഴെ ഞാൻ വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, മെക്സിക്കോ നോർമാൻ ബോർലോഗ്. ഓക്കെയാണേ. മെക്സിക്കോ നോർമാൻ ബോർലോഗ് എന്താണ് ഇവിടെ എഴുതി വെച്ചത്? ലോകത്ത് ആദ്യമായി ഹരിത വിപ്ലവം നടന്നവർ രാജ്യമാണ് മെക്സിക്കോ. എന്താണ് ലോകത്ത്? ഇത് നമുക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതല്ല, ഹരിത വിപ്ലവം എന്നൊരു ടോപ്പിക്ക് പഠിച്ചതുകൊണ്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്, മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം കൂടെ പഠിച്ചതേ ഉള്ളൂ. മെക്സിക്കോയിലാണ് ആദ്യമായി ഹരിത വിപ്ലവം നടന്നത്. ഇനി നോർമാൻ ബോർലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അപ്പോൾ ലോകത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരാണ്? നോർമാൻ ബോർലോഗ്. MS സ്വാമിനാഥനോ? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. തിരിഞ്ഞു പോകരുത്. ഓക്കെയാണല്ലോ. അപ്പോൾ എന്താണ്? 1961 April 1 മുതൽ 1966 March 31 വരെയാണ് കാലഘട്ടം. ലക്ഷ്യം എന്തായിരുന്നു? എഴുതി വെച്ചാണ് ലക്ഷ്യം, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഓക്കെയാണേ. ഹരിത വിപ്ലവം ഈ കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവം നടന്നത്. പിതാവ് ഇന്ത്യയിലെയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടന്ന ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിൻ്റെ ഇന്ത്യയിലെ പിതാവ് MS സ്വാമിനാഥൻ. മെക്സിക്കോ എന്താണ്? ഹരിത വിപ്ലവം നടന്ന ആദ്യത്തെ രാജ്യം. നോർമാൻ ബോർലോഗോ? ഹരിത വിപ്ലവം എവിടത്തെയാ? ലോകത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമാൻ ബോർലോഗോ. അടുത്ത പോയിന്റ് നോക്കി, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. എന്താണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നിലവിൽ വന്നതാണ് എന്ത്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്.
വർഷമാണ് 1965. നമുക്കറിയാം 1961 മുതൽ 1966 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 65 എന്ന് പറയുന്നത് എന്താണ്? 66 മുമ്പല്ലേ? ആണ്. അതുകൊണ്ട് തന്നെ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നിലവിൽ വന്നതാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. വർഷം 1965. 1965 ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? തേർഡ് ഫൈവ് ഇയർ പ്ലാൻ. ഓക്കെയാണ്. ഇനി നോക്കിയേ, അടുത്ത ഞാൻ രണ്ട് വർഷങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, കൂടെ രാജ്യങ്ങളുടെ പേര്. ശ്രദ്ധിച്ചോ, 1962 1965. 1962 1965 നമുക്കറിയാം 1961 1966 ഇടയിലല്ലയോ 62 65. ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതും എവിടാണ് വന്നേക്കുന്നത്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. 1962 ഇന്ത്യ ചൈന യുദ്ധമുണ്ടായി. എന്താണ്? 1962 ശ്രദ്ധിച്ചു വെച്ചോണം, 1962 ഇന്ത്യ ചൈന യുദ്ധമുണ്ടായത്. ഇനി നേരെ 1965 വന്നാലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി. അപ്പം 1962 1965 യുദ്ധങ്ങളുണ്ടായി. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ചൈനയും. 1962 ഇന്ത്യയും പാകിസ്ഥാനും 1965. മറന്നുപോലെ വർഷം തിരിഞ്ഞും പോലെ 62 ഇന്ത്യ ചൈന, 65 ഇന്ത്യ പാകിസ്ഥാൻ. ഓക്കെയാണ്. അപ്പം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഈ യുദ്ധങ്ങളെല്ലാം ഉണ്ടായത്. യുദ്ധങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിന് വളർച്ചയായിരിക്കും ഉണ്ടാകുന്നതോ നഷ്ടമായിരിക്കുമോ? നമുക്കറിയാം സ്വാഭാവികമായിട്ടും നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി വൻ നഷ്ടമായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ്? വൻ നഷ്ടമായിരുന്നു. ഓക്കെയാണ്. ലക്ഷ്യം വെച്ചത് 5.6% വളർച്ചാ നിരക്കുണ്ടാകുമെന്ന് ലക്ഷ്യം വെച്ചു, കിട്ടിയതോ 2.8%. നേരെ പകുതിയായി മാറി. 5.6 പകുതിയിലെ 2.8. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചത്രയും സാമ്പത്തിക ശരാശരി സാമ്പത്തിക വർഷം ആ ഒരു ശതമാനം ഉണ്ടായില്ല. എന്താണ്? കുറവാണ് ഉണ്ടായത്. 2.8% കുറഞ്ഞു. കാരണം എന്താണ്? നമുക്കറിയാം യുദ്ധങ്ങളൊക്കെ ഉണ്ടായി. യുദ്ധങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് വൻ നഷ്ടമായിരിക്കും എന്ന് നമുക്കറിയാം. അങ്ങനെ പ്രതികൂല സാഹചര്യമായതുകൊണ്ട് മൂന്നാം പഞ്ചവത്സര പദ്ധതി വൻ ഫ്ലോപ്പായിരുന്നു, വൻ നഷ്ടമായിരുന്നു. അപ്പം ശ്രദ്ധിച്ചോണം, നമുക്ക് പഠിക്കാനുള്ള 12 പഞ്ചവത്സര പദ്ധതിയാണ് അതിൽ ഏറ്റവും നഷ്ടം സംഭവിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും സാമ്പത്തിക ശരാശരി സാമ്പത്തിക വർഷം ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മൂന്ന്. ഏറ്റവും വലുതോ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ളതോ? 11. ശ്രദ്ധിച്ചോണം, വളർച്ചാ നിരക്ക് ഏറ്റവും കുറവുള്ളത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയും വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് 11 പഞ്ചവത്സര പദ്ധതിയുമാണ്. അത് ശ്രദ്ധിച്ചു വെച്ചാൽ ചിലപ്പോൾ പി എസ് സിക്ക് ചോദിക്കും. തന്നിരിക്കുന്ന പഞ്ചവത്സര പദ്ധതിയിൽ വളർച്ചാ നിരക്ക്, സാമ്പത്തിക വളർച്ചാ നിരക്ക് ഏറ്റവും കുറവ് ഏത് പഞ്ചവത്സര പദ്ധതിയാന്ന് ചോദിച്ചാൽ ഞാൻ നമുക്ക് എന്ത് പറയാം? മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഏറ്റവും വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലോ? 11. അത് നമുക്ക് എന്ത് തോന്നുന്നു? 11 പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെയാണ്, ശ്രദ്ധിച്ചോ. അപ്പം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വന്നത്. 1965 1962 ഇന്ത്യ ചൈന യുദ്ധമുണ്ടായി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി. അതുകൊണ്ടൊക്കെ തന്നെ എന്താണ് നമ്മൾ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5.6 ആണെങ്കിലും നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്രാണ്? 2.8%. വൻ നഷ്ടമായിരുന്നു. അടുത്ത് നോക്കിയേ, ഞാൻ ബോർഡിൽ നിന്ന് തേർഡ് എന്നുള്ളത് അങ്ങ് തുടച്ച് കളഞ്ഞു. തേർഡ് എന്നുള്ളത് തുടച്ച് കളഞ്ഞു. എന്നിട്ട് താഴെ എഴുതിയിട്ടുണ്ട് പ്ലാൻ ഹോൾഡിംഗ് അല്ലെങ്കിൽ എന്താണ് വാർഷിക പദ്ധതി. പ്ലാൻ ഹോൾഡിംഗ് അല്ലെങ്കിൽ വാർഷിക പദ്ധതി. അപ്പോൾ നമ്മൾ പഠിച്ചു മൂന്നാം പഞ്ചവത്സര പദ്ധതി വൻ പരാജയമായതുകൊണ്ട് എന്താണ് ഉടനെ അടുത്ത പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോയില്ല. മൂന്നാം പഞ്ചവത്സര പദ്ധതി വൻ പരാജയമായതുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് എന്താണ് നാലാം പഞ്ചവത്സര പദ്ധതി എന്ന് ഹോൾഡ് ചെയ്തു വെച്ചു. എന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് വാർഷിക പദ്ധതി അല്ലെങ്കിൽ പ്ലാൻ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു സംരംഭം കൊണ്ടുവന്നു. എന്ന് മുതൽ എന്ന് വരെ 1966 മുതൽ 1969 വരെ മൂന്ന് വർഷം. എന്താണ് മൂന്ന് വർഷം? പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്, ഇത് 3 വർഷം. അപ്പോൾ പ്ലാൻ ഹോൾഡിംഗ് അല്ലെങ്കിൽ വാർഷിക പദ്ധതി കൊണ്ടുവന്ന എന്തിനാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ വൻ നഷ്ടം ആയതുകൊണ്ട്, വൻ നഷ്ടമായതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനും എന്തോ കൊണ്ടുവന്നു പ്ലാൻ ഹോൾഡിംഗ് കൊണ്ടുവന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇനി മുതൽ നമ്മൾ 1, 2, 3 1, 2, 3 പഞ്ചവത്സര പദ്ധതി നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പഠിച്ചത്. 1951, 1956, 1956, 1966, 1966. എന്നാൽ അടുത്ത നാലാം പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 66, 71 എഴുതി വെക്കരുത്, തെറ്റായിരിക്കും. കാരണം എന്താണ്? അതിനിടയ്ക്ക്
പ്ലാൻ ഹോൾഡിംഗ് വാർഷിക പദ്ധതി എന്നൊരു സംരംഭം വന്നിട്ടുണ്ട്. അതെന്ന് മുതൽ എന്നിവരാണ് 1966 മുതൽ 1969 വരെ. എന്തിനാണ് പ്ലാൻ ഹോൾഡിംഗ് വന്നത്? ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ പഞ്ചവത്സര പദ്ധതിയിൽ ഉണ്ടായ നഷ്ടം, നാശനഷ്ടമല്ല, ആ ഒരു സാമ്പത്തിക വർഷത്തിലുണ്ടായ നഷ്ടം എന്തൊക്കെയാണെന്ന് വിലയിരുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഓക്കെയാണേ. അപ്പം പ്ലാൻ ഹോൾഡിംഗ് അല്ലെങ്കിൽ വാർഷിക പദ്ധതി നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ആരാണ്? ഇന്ദിരാഗാന്ധി. അപ്പൊ ശ്രദ്ധിച്ചോണം, പ്ലാൻ ഹോൾഡിംഗ് അല്ലെങ്കിൽ വാർഷിക പദ്ധതി എന്ന സംരംഭം വന്നത് എന്തുകൊണ്ടാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് 5.6% വളർച്ചാ നിരക്കാണെങ്കിൽ കൈവരിച്ച എത്രയാണ്? ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച എത്രയാണ്? 2.8% മാത്രമേ ഉള്ളൂ. വൻ നഷ്ടമായിരുന്നു. അപ്പൊ അത് പഠിക്കാനായിട്ട് കൊണ്ടുവന്നാണ് പ്ലാൻ ഹോൾഡിംഗ്. അത് ആര് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ്? ഇന്ദിരാഗാന്ധി. അപ്പൊ മൂന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ക്ലാസ് ഇത്രയേ ഉള്ളൂ. വളരെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പഠിപ്പിച്ചിട്ടുള്ളൂ. വലിച്ചു വാരി ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ മനോഹരമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം, രണ്ട് പഞ്ചവത്സര പദ്ധതിയൊക്കെ ഒരു ക്ലാസ് വെച്ചെടുക്കാൻ നോക്കാം. കാരണം ഇനി എക്സാമുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നോക്കട്ടെ, മാക്സിമം രണ്ടോ മൂന്നോ പഞ്ചവത്സര പദ്ധതി ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ നോക്കാം, ശ്രമിക്കാം. ഞാൻ എത്രത്തോളം വിജയകരമാകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പം ഇനി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.